ആവശ്യത്തിനായി സർക്കാർ സ്ഥാപനങ്ങളെ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും സാധാരണക്കാരന് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് നിരാശയാണ്. എന്തിനും ഏതിനും കൈക്കൂലി വാങ്ങുന്ന സ്ഥാപനങ്ങൾ സാധാരണക്കാരൻ എന്ത് ആവശ്യത്തിന് സമീപിച്ചാലും അവസ്ഥ വളരെ ദയനീയമാകും. പിന്നീട് പല ആവശ്യങ്ങൾ പറഞ്ഞ് രേഖകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ വട്ടം ചുറ്റിക്കും. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ അവർക്കെല്ലാം അവരുടെ കീശ നിറയണം. സാധാരണക്കാരെ പിഴിഞ്ഞ് കൈക്കൂലി വാങ്ങുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട്. കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കൈക്കൂലി തുക രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ച് കോട്ടയം സബ് രജിസ്ട്രാർ ഓഫീസ്. സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അതത് ദിവസം ലഭിക്കാവുന്ന കൈക്കൂലി തുക മുൻകൂറായി രജിസ്റ്ററിൽ എഴുതിയതായി കണ്ടെത്തി. എന്നാൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയിൽ വളരെ കുറവ് തുക മാത്രമേ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗസ്ഥർ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്ന ആളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട 4 ആധാരം എഴുത്തുകാരിൽ നിന്ന് 22,352 രൂപ വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ കൊണ്ടുവന്ന തുകയാണിതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇവർ സമ്മതിക്കുകയും ചെയ്തു. കഞ്ഞിക്കുഴി, കളക്ട്രേറ്റ് ഭാഗം എന്നിവിടങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളാണ് കൃത്രിമം കണ്ടെത്തിയതെന്ന് വിജിലൻസ് ഇന്ത്യൻ റേഞ്ച് SP VG വിനോദ് കുമാർ വ്യക്തമാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ സർക്കാരിന് കൈമാറുമെന്നാണ് സൂചനകൾ. ജില്ലയിലെ 6 സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് ഒരേ സമയം വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. DYSPമാരായ KA വിദ്യാധരൻ, MK മനോജ്, CIമാരായ സജു എസ് ദാസ്, മനോജ് കുമാർ തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻഡോസൾഫാൻ ബാധിതയായ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് സർക്കാർ ഓഫീസിൽ നിന്നുണ്ടായ അഴിമതിയുടെ കഥകൾ പുറത്തുവന്നത്. ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനു വേണ്ടി കാസർഗോഡ് ചീമേനി വില്ലേജ് ഓഫീസിലെത്തിയ P നിഷ എന്ന വീട്ടമ്മയ്ക്കാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ വട്ടം ചുറ്റിയത്. കാലങ്ങളായി അച്ഛന്റെ കൈവശമിരിക്കുന്ന 50 സെന്റ് ഭൂമിക്ക് പട്ടയം കിട്ടുന്നതിനു വേണ്ടിയാണ് P നിഷ ചീമേനി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത്. അപേക്ഷ പ്രകാരം രേഖകൾ പരിശോധിച്ച വില്ലേജ് ഓഫീസർ കരിവള്ളൂർ തെരു സ്വദേശി AV സന്തോഷ് പട്ടയം കിട്ടണമെങ്കിൽ പണച്ചിലവുണ്ടെന്നും 150,000 രൂപ തന്നാൽ കാര്യം സാധിച്ചു തരാമെന്നും നിഷയോട് പറഞ്ഞു. താൻ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശത്ത് താമസിക്കുന്ന ആളാണെന്നും തന്റെ കുട്ടി എൻഡോസൾഫാൻ അസുഖബാധിതയാണെന്നും തങ്ങൾ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരാണെന്നും നിഷ വില്ലേജ് ഓഫീസറോട് പറഞ്ഞെങ്കിലും പണം കിട്ടിയാലേ കാര്യം നടക്കൂ എന്ന നിലപാടിൽ തന്നെ വില്ലേജ് ഓഫീസർ ഉറച്ചുനിന്നു. പിന്നീട് നിഷ വില്ലേജ് അസിസ്റ്റന്റ് കണ്ണൂർ തടിവശ്ശേരി പെരുന്തട്ട സ്വദേശി KC മഹേഷിനോടും തന്റെ ആവശ്യവും അവശതയും വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ കാര്യം നടക്കണമെങ്കിൽ കാശ് മുടക്കണമെന്ന് മഹേഷും തീർത്തു പറഞ്ഞു. നിഷയുടെ അപേക്ഷയിൽ പറയുന്ന ഭൂമിക്ക് 2019 വരെ കരം തീർത്തിട്ടുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണെന്നും കാശ് മുടക്കിയാൽ എളുപ്പം കാര്യങ്ങൾ നടക്കുമെന്നുമായിരുന്നു ഇവരുടെ പ്രതികരണം. തുടർന്ന് പരാതി നൽകി വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർക്ക് പണം കൊടുക്കാമെന്ന് പറയുകയും നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് വിജിലൻസ് നൽകിയ പണം നിഷ വില്ലേജ് ഓഫീസർക്ക് കൈമാറുകയും ചെയ്തു. ഈ സമയം വില്ലേജ് ഓഫീസിലെത്തിയ DYSPമാരായ PA വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസർ സന്തോഷിനെയും വില്ലേജ് അസിസ്റ്റന്റ് മഹേഷിനെയും കൈയോടെ പിടികൂടുകയായിരുന്നു. ജനങ്ങൾക്ക് സേവകരായിരിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ എന്താകും അവസ്ഥ? സർക്കാർ ഇത്തരം സംഭവങ്ങളിൽ ഉടൻ നടപടികൾ സ്വീകരിക്കണോ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, TruTV. TruTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.